പാലക്കാട് മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിലെ റോഡിന്റെ ശോചനീയാവസ്ഥയിൽ പ്രതിഷേധിച്ച് ബി ജെ പി പ്രവർത്തകർ ശയന പ്രദക്ഷിണം നടത്തി. മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് മാസങ്ങൾക്കകം നന്നാക്കി തരാമെന്ന് പറഞ്ഞ റോഡാണ് കുണ്ടും കുഴിയും നിറഞ്ഞു കിടക്കുന്നതെന്നാണ് ബി ജെ പിയുടെ ആരോപണം. തദ്ദേശവാസികളും ഒപ്പം ധാരാളം വിനോദസഞ്ചാരികളും ഉപയോഗിക്കുന്ന മലമ്പുഴ ഉദ്യാനത്തിന് മുന്നിലെ പ്രധാന പാത പൊട്ടിപ്പൊളിഞ്ഞു കിടക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങൾ പിന്നിട്ടിട്ടും നന്നാക്കാതായതോടെയാണ് ബി ജെ പി പ്രവർത്തകർ റോഡിൽ ശയന പ്രദക്ഷിണം നടത്തിയത്. മന്ത്രി മുഹമ്മദ് റിയാസ് രണ്ട് മാസങ്ങൾക്കകം നന്നാക്കി തരാമെന്ന് പറഞ്ഞ റോഡ് മാസങ്ങൾ പിന്നിട്ടിട്ടും ഇപ്പോഴും അതേ അവസ്ഥയിൽ തന്നെ തുടരുകയാണെന്ന് ബി ജെ പി മലമ്പുഴ മണ്ഡലം പ്രസിഡന്റ് സുജിത്ത് പറഞ്ഞു. പൊതുമരാമത്ത് മന്ത്രി കൂടിയായിട്ടുള്ള മുഹമ്മദ് റിയാസ് ഇവിടെ വന്നിട്ട് മലമ്പുഴയിൽ വന്നിട്ട് ഒരു വാഗ്ദാനം റിംഗ് റോഡിൻ്റെ ഉദ്ഘാടനത്തിന് പൊതുജനങ്ങൾക്ക് മുമ്പിൽ അവരൊരു വാഗ്ദാനം കൊടുത്തിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഒരു മാസത്തിനുള്ളിൽ ഇത് എത്രയും പെട്ടെന്ന് നമ്മളിതിനൊരു പരിഹാരം നമ്മൾ കാണാം എന്ന് പറഞ്ഞുകൊണ്ട് അഞ്ചാറ് മാസം മുമ്പ് ഇവിടെ പറഞ്ഞിട്ട് പോയിട്ടുണ്ടായിരുന്നു. ഇത്രയും സാധ്യതയുള്ള ഒരു ടൂറിസ്റ്റ് മേഖലയായിട്ടുള്ള മലമ്പുഴയെ എന്തുകൊണ്ടാണ് ഇവിടെ ഇത്രത്തോളം അവഗണിക്കുന്നത് ജനങ്ങൾക്ക് മനസ്സിലാവുന്നില്ല. മലമ്പുഴ ഭാഗത്തു നിന്നും ആളുകൾ കഞ്ചിക്കോട് മേഖലയിലേക്ക് പോകുന്നതിന് പ്രധാനമായി ആശ്രയിക്കുന്നത് ഈ പാതയെയാണ്. കുടിവെള്ള പദ്ധതിയുടെ ഭാഗമായി റോഡിൻ്റെ പലയിടത്തും കുത്തിപ്പൊളിച്ചിട്ടുണ്ട്. ശോചനീയാവസ്ഥ പരിഹരിക്കുന്നതിന് അടിയന്തര നടപടി ഉണ്ടായില്ലെങ്കിൽ കൂടുതൽ ശക്തമായ സമരം സംഘടിപ്പിക്കുമെന്ന് നേതാക്കൾ വ്യക്തമാക്കി. ജനം പാലക്കാട്.